അല്ല നുവേ, എന്താ നിന്റെ തീരുമാനം? അവസാന നിമിഷം എല്ലാം വേണ്ടെന്ന് വെക്കുവാണോ? ആ പെങ്കൊച്ചിന് ഒരു അബദ്ധം പറ്റിപ്പോയി. അതിപ്പം അത് മനസ്സിലാക്കി അത് തിരിച്ചു വന്നില്ലേ? നിനക്ക് ആ ഒന്ന് ആ കുട്ടിയോടൊന്ന് ക്ഷമിച്ചൂടെ? എടീല്ലേ, നീ അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. അവര് 100 പവന്റെ ആഭരണങ്ങളാ തരുന്നത്. ഒരാതിന് ഒളിച്ചോടി പോയതിന് പരിഹാരമായിട്ട് 10 ലക്ഷം രൂപയും. ഇത്രത്തോളം സംഖ്യയും നമുക്ക് കിട്ടുമ്പം ഈ ബന്ധം നമ്മൾ വേണ്ടെന്ന് വെക്കണോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെന്താ ഞാൻ നിങ്ങളോടല്ലേ പറയുന്നത്? അനുവേ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിന്റെ വീട് പണി പകുതിയായിട്ട് കിടക്കുകയാണ്. അവർ തരുന്ന തുക ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിനക്ക് ആ വീട് പണി പൂർത്തിയാക്കാൻ പറ്റും. അതെ ഏട്ടാ, കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് വേറൊരു ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി തിരിച്ചു വന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് അവൾ ആരുടെയും കൂടെ ഇനിയും ഒളിച്ചോടിയാലോ? എൻ്റെ അല്ലേ. അതെ, ആ കൊച്ചത്ര വലിയ പ്രശ്നക്കാരിയൊന്നുമല്ല. അതിനൊരു പയ്യനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഒരു എടുത്തിയാടത്തിന് ആ പയ്യൻ്റെ കൂടെ പോവുകയും ചെയ്തു. അവനാണെങ്കിലോ ഒരു ഫ്രോഡ്, 2 നില വീട്, ഇഷ്ടം പോലെ സ്വത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പെണ്ണെ കൂട്ടിക്കൊണ്ടു പോയത്. അവൾ ചെന്ന് നോക്കുമ്പോഴോ കോളനിയിലൊരു ഓടിട്ട വീട്. പറ്റിച്ചാന്ന് മനസ്സിലായപ്പോഴേ അവൾ തിരിച്ചു പോന്നു. അല്ലാതെ അവർ തമ്മിൽ ഒന്നും നടന്നിട്ടില്ല. അല്ല, നടക്കാനുള്ള സമയം അങ്ങോട്ട് കിട്ടിയുമില്ല. ആഹാ, അമ്മാവനോട് കൊള്ളാലോ, അമ്മാവനെല്ലാം തിരക്കിയല്ലോ. പക്ഷെ അമ്മാവാ, അവരെ ഒളിച്ചോടിയാന്നല്ലോ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അവര് തമ്മിൽ ഒന്നും നടന്നില്ലെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? നിങ്ങളായി, നിങ്ങളുടെ പാടായി. അവര് 10 ലക്ഷം രൂപയും 100 പവനാ തരാന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആ കുട്ടി ഒളിച്ചോടിപ്പോയ കാര്യം നാട്ടുകാർക്കൊന്നും ഒട്ടും അറിയത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. ഒരു തീരുമാനത്തിലെത്തിയിട്ട് എന്നെ വിളിക്കും, അപ്പൊ ഞാൻ വരാം. അമ്മാവൻ പറഞ്ഞല്ലേ, നമുക്ക് അവരുടെ വീട് വരെ ഒന്ന് പോവാം. എന്നിട്ട് അവരോടൊന്ന് സംസാരിച്ചിട്ട് തീരുമാനം എടുക്കാം. അമ്മാവന് നേരം ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ പോ. ആ അങ്ങനെ തന്നെ, നിനക്ക് ബുദ്ധിയുണ്ട്, നിന്റെ അമ്മയെ പോലെയല്ല നീ. ഓ എൻ്റെ അമ്മേ, അമ്മയുടെ ആളെ സമ്മതിക്കണം. വല്ലാത്തൊരു ബിസിനസ് മൈൻഡ് തന്നെ. പൈസ എന്ന് കേട്ടപ്പോൾ കവന്ന് വിഴുന്ന് കണ്ടില്ലേ? അല്ലമ്മേ, അമ്മയ്ക്ക് ഇതിൽ വല്ല പങ്കും ഉണ്ടോ? ആ പിന്നെ മോനെ, എടുത്തു ചാടിയൊന്നും തീരുമാനിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഒന്ന് പോയി അന്വേഷിക്ക. ഏട്ടൻ പറഞ്ഞ പോലെ ഒരു എടുത്തുചാട്ടത്തിൽ അബദ്ധത്തിൽ ആ കുട്ടിക്ക് പറ്റിയതാണെങ്കിലോ? ഇപ്പം അവർ തരുന്ന കാശുണ്ടെങ്കിൽ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ലേ? മോൻ നടന്നതൊക്കെ അറിഞ്ഞു കാണുമല്ലോ, അങ്ങനെ അബദ്ധം പറ്റിപ്പോയി. അതൊന്നും സാരമില്ലെന്നേ, കൊച്ചു കുട്ടിയല്ലേ, തെറ്റൊക്കെ പറ്റും. ഇപ്പം തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വന്നില്ലേ, അതല്ലേ കാര്യം. അനൂപൊന്നും മിണ്ടുന്നില്ലല്ലോ. മോക്കൊരു തെറ്റ് പറ്റിപ്പോയി, മോനൊന്ന് ക്ഷമിക്കണം. ആ തെറ്റിൻ്റെ പരിഹാരം കൂടെ ഞാൻ പരമേശ്വരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 ലക്ഷം രൂപയല്ലേ, എനിക്ക് കാശിന് നല്ല ആവശ്യമുണ്ട്. ആ രേഷ്മ, തനിക്കൊന്നും പറയാനില്ലേ? ആ ഒരബദ്ധം പറ്റിപ്പോയി, ബാക്കി അച്ഛൻ പറഞ്ഞിട്ടില്ലേ? എനിക്ക് കാശിന് നല്ല ആവശ്യമുണ്ട്, പക്ഷെ നിങ്ങൾ തരുന്ന കാശ് എനിക്ക് വേണ്ട. മോൻ എന്തേ പറയുന്നത്? അമ്മാവാ, അമ്മാവൻ ഇവരെന്തെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ച് വാങ്ങിക്കൊള്ളണം. അല്ലാണ്ട് അതിനുവേണ്ടി എന്നെ വിലയാടാക്കരുത്. അമ്മാവൻ അറിയോ, ഞാൻ ഇവളും കൂടെ തമ്മിൽ പരിചയപ്പെട്ടിട്ട് 6 മാസമായി. എന്നും ഫോൺ വിളിയുണ്ട്, തമ്മിൽ കൂടിക്കാഴ്ചയുണ്ട്. വേറൊരാളോടുള്ള ഒരു ഇഷ്ടം മനസ്സിൽ വെച്ചിട്ടല്ലേ ഇവൾ എന്നോട് കൊഞ്ചി കൊഴഞ്ഞോണ്ടിരുന്നത്. നീ അതൊക്കെ പോട്ടെ, അവൾക്ക് എന്നോടൊന്ന് പറയായിരുന്നല്ലോ ഫോൺ വിളിച്ച് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന്. അവളുടെ വിചാരം പൈസ കൊണ്ടെല്ലാം മറയ്ക്കാന്നാണ്. അഹങ്കാരി, എനിക്കവളെ വേണ്ട. മോനെ ഒന്ന് ആലോചിക്കേ. ആ അമ്മാവൻ അവിടെ ഇരുന്ന് ആലോചിച്ചോ. ഇനി സ്വന്തം ബന്ധമെന്ന് പറഞ്ഞ മേല വീടിൻ്റെ പടി കടന്നു പോയേക്കരുത്. എൻ്റെ പരമേശ്വര, താനല്ലേ പറഞ്ഞത് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കല്യാണത്തിന് സമ്മതിക്കുന്ന. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 1 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് തിരിച്ചു തന്നേക്കണം.